ദക്ഷിണ പാഠത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം ആശംസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കുമാരനാശാൻ തൻ്റെ ഡയറിയിൽ ഇപ്രകാരം രേഖപ്പെടുത്തുകയുണ്ടായി ഞാൻ നളിനി എഴുതാൻ തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലത്തിന് മേൽ ആയിരിക്കുന്നു വീണപൂവ് പകർത്തിയെഴുതിയ സുബ്രഹ്മണ്യം പോറ്റി അത് ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധപ്പെടുത്തിയ കാലത്താണ് ഞാനിത് ആരംഭിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഈ നളിനി പൂർത്തീകരിക്കുവാൻ വളരെയധികം കാലമെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നളിനി എന്ന് പറയുന്ന ഖണ്ഡകാവ്യം വെറും ഒരു പേര് മാത്രമല്ല നളിനി എന്നത് പലപ്പോഴും ഒരു പേര് മാത്രമായി നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ നളിനി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ നളിനി എന്ന പദത്തിന്റെ അർത്ഥം താമര എന്നാണ് ഈ നളിനി എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തിലെ നായികയുടെ പേരാണ് നളിനി അതേപോലെ തന്നെ ഇതിലെ നായകന്റെ നായകൻ്റെ പേരെന്താണെന്നറിയുമോ ദിവാകരൻ ദിവാകരൻ എന്നാണ് ആരാണ് ദിവാകരൻ എന്ന് നിങ്ങൾക്കറിയാം നളിനി എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവുന്നതുപോലെ തന്നെ ദിവാകരൻ എന്ന് പറയുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാം നളിനി എന്നത് താമരയാണ് എങ്കിൽ ദിവാകരൻ എന്നത് സൂര്യനാണ് സൂര്യനാണ് ഈ സൂര്യനും താമരയും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് കവികൾ പൊതുവിൽ വിശ്വസിച്ചു പോരുന്നു എന്താണ് ആ ബന്ധം ഇത്ര മാത്രമേ ഉള്ളൂ താമരയും സൂര്യനും ഭാര്യ ഭർത്താക്കന്മാരാണ് താമരയുടെ ഭർത്താവാണ് ദിവാകരൻ ദിവാകരൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ സൂര്യന്റെ ഭാര്യയാണ് താമര കവികൾക്ക് ഇങ്ങനെ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട് ചന്ദ്രനും ആമ്പലും തമ്മിലും ഇതുപോലെ ഒരു ബന്ധമാണുള്ളത് ചന്ദ്രൻ ഭർത്താവ് ആമ്പൽ ഭാര്യ ഇവർ തമ്മിലും ഭാര്യാ ഭർത്താക്കന്മാർ എന്ന ഒരു വലിയ ബന്ധമുണ്ടത്രേ അത് കവികളുടെ ഒരു സങ്കല്പമാണ് ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ കാവ്യത്തെ സമീപിക്കാം ഈ പേരുകൾ യാദൃച്ഛികമായി നൽകിയതാണ് ആരും വിചാരിക്കരുത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ ഒരു നിമിഷം നളിനിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയട്ടെ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ദിവാകരൻ എന്ന സൂര്യൻ എത്രയോ ഉയരത്തിലാണോ പക്ഷേ പ്രഭാതത്തിൽ സൂര്യന് നേരെ നിൽക്കുന്ന താമര സൂര്യനോടൊപ്പം തന്നെ തൻ്റെ മുഖം തിരിച്ചു വയ്ക്കുന്ന ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും പ്രഭാതത്തിൽ സൂര്യനെ നോക്കി നിൽക്കുന്ന താമര ഇതാ സന്ധ്യയാകുമ്പോഴേക്കും സൂര്യൻ അപ്രത്യക്ഷമാകുന്നതോടുകൂടി കൂമ്പി മങ്ങി മയങ്ങി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് ഇത് സൂചിപ്പിക്കുന്ന എന്താണ് നളിനിയും ദിവാകരനും ഭാര്യാ ഭർത്താക്കന്മാരാണെങ്കിലും കാമുകി കാമുകന്മാരാണ് എങ്കിലും അവർ തമ്മിൽ എപ്പോഴും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ രണ്ടുപേരും അപ്രാപ്യർ തന്നെയല്ലേ സൂര്യന് വേണമെങ്കിൽ നളിനിയെ തൻ്റെ കരങ്ങൾ കൊണ്ട് അതായത് രശ്മികൾ കൊണ്ട് സ്പർശിക്കാൻ സാധിക്കും പക്ഷേ താമരയ്ക്കോ താമര ഒരിക്കലും സൂര്യൻ്റെ ഈ കരങ്ങളിൽ സ്പർശിക്കാൻ മാത്രമേ താമരയ്ക്ക് സാധിക്കുകയുള്ളൂ അതും സൂര്യൻ അനുവദിച്ചെങ്കിൽ മാത്രം ഈ ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നളിനി എന്ന കാവ്യത്തെ കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രദ്ധിക്കുന്നു നല്ലതായിരിക്കും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ് ഈ നളിനിയിൽ കുമാരനാശാൻ എന്ന വ്യക്തിയുടെ ഹൃദയമുണ്ട് എന്നതാണ് ഒരുപക്ഷെ കുമാരനാശാന്റെ ജീവിതവുമായി നളിനി എന്ന കാവ്യം വല്ലാതെ ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്ന് നിരൂപകന്മാരൊക്കെ പറയുന്നുണ്ട് എൻ കൃഷ്ണപിള്ള എന്ന മഹാനായ വ്യക്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആത്മകഥയുമായി ഇത്രമാത്രം ഗാഠബന്ധമുള്ള മറ്റൊരു കാവ്യം ആശാൻ രചിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നളിനി എന്നത് ആശാന്റെ ആത്മകഥയ്ക്ക് തുല്യമായ ഒരു കൃതി തന്നെയാണ് എന്ന് നിരൂപകന്മാരും വിമർശകന്മാരും ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് ചുരുക്കം അതുകൊണ്ട് ീ കാവ്യത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് അതിൻ്റെ പശ്ചാത്തലം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും അതിനു മുൻപ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ വളരെ വർഷങ്ങളായി കണ്ടുമുട്ടുന്ന രണ്ടു പേരെ നിങ്ങൾക്ക് ചിന്തിക്കുവാനാവുമോ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ക്ലാസ്മേറ്റ് സിനിമയിലെ പോലെ നിങ്ങൾ ഈ ക്ലാസ്സിലുള്ളവരെല്ലാം കൂടി ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് കണ്ടുമുട്ടുകയാണ് എന്ന് വിചാരിക്കുക എന്തൊക്കെയായിരിക്കും നിങ്ങൾക്കപ്പോൾ പറയാനുണ്ടാവുക എന്ന് ഇപ്പോൾ വിചാരിക്കുകയ്യ പക്ഷേ എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ സ്മരണകൾ സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഠനകാലവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും പറയാനുണ്ടാവും ആ പറയാനുണ്ടാവുന്ന കാര്യങ്ങളെ നമുക്കൊന്ന് മനസ്സിൽ ഒന്ന് വിചാരിച്ചു കൊണ്ട് നിങ്ങളൊന്ന് എഴുതി വെച്ച് നിങ്ങളുടെ ബുക്കിനകത്തൊന്ന് എഴുതി വെച്ച് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അല്ലെ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഒരു ടീച്ചർ ആ ടീച്ചർ ഇപ്പോഴും ഉണ്ടോ എന്നതായിരിക്കും ഇപ്പോഴും ടീച്ചർ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്നതൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ടീച്ചർ ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങനെ ടീച്ചർമാരില്ല എങ്കിലും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടക്കേടോ ഏതെങ്കിലും തരത്തിൽ വരുത്തിയ ഒരു ഉണ്ടെന്ന് വിചാരിക്കുക ആ ടീച്ചറിനെക്കുറിച്ച് തീർച്ചയായും നിങ്ങൾ ആദ്യം ചോദിച്ചു തന്നു വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒരു വ്യക്തി ആ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുക ആ വ്യക്തിയെക്കുറിച്ച് തീർച്ചയായും നിങ്ങൾ അന്വേഷിക്കും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ പരുതുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആ വ്യക്തിയായിരിക്കും ആ ആളെ ഉണ്ടോ എന്ന് അന്വേഷിക്കും ഇതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങൾ മാത്രമാണ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ നളിനി എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തിലെ സന്ദർഭങ്ങളെക്കുറിച്ച് അതിൻ്റെ അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ഇന്നത്തെ കാലത്തേതുപോലെ ആയിരുന്നില്ല ആശാൻ നളിനി എഴുതിയ കാലഘട്ടം സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരിക്കുന്നത് പോലും സംശയദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന സമൂഹം അവർക്ക് ഈ സംസാരങ്ങളൊന്നും ഇഷ്ടമായിരുന്നില്ല സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സംസാരം ഇഷ്ടമായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് അവർ എപ്പോഴും ഇതിലെല്ലാം കണ്ണു വയ്ക്കുമായിരുന്നു അങ്ങനെ കണ്ണു ഒരു കാലം എന്നു മാത്രമല്ല ഈ നളിനി എന്ന കാവ്യം സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ഒരു കാവ്യം കൂടിയാണ് എന്താണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം ആ ബന്ധം ഏത് തരത്തിലായിരിക്കണം എന്നിങ്ങനെയുള്ള ചിന്തകൾ സമൂഹത്തിന് കൊടുത്ത ഒരു കാവ്യം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാൽപ്പനിക കാവ്യങ്ങളിൽ ഒരെണ്ണമാണ് നളിനി അതുകൊണ്ടാണ് എ ആർ രാജരാജവർമ്മ പറയുന്നത് കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കാവ്യങ്ങളിൽ ഒരെണ്ണമാണ് അല്ലെങ്കിൽ കാവ്യമാണ് നളിനി എന്ന് പറയാനുള്ള കാരണം ഇതാണ് ഇവിടെ ഈ പ്രേമം എന്ന പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെ ഉദാത്തമായ ഒരു സങ്കല്പമായി കുമാരനാശാൻ നളിനിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മറക്കരുത് അപ്പോൾ പ്രേമത്തെ അതിൻ്റെ ഉദാത്തമായ ഒരു തലത്തിലേക്ക് ഉയർത്തുവാൻ കുമാരനാശാന് നളിനിയിലൂടെ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം എന്തു ചെയ്തത് നളിനി അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നുകൂടി ഈ കാവ്യത്തിന് പേര് പേരുകൊടുത്തത് അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴത്തിൽ അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത് ആ സ്നേഹത്തെ കലാപരമായി ആവിഷ്കരിക്കുകയാണ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കലാപരമായ ആവിഷ്കാരമാണ് നളിനി എന്ന് പറയാൻ സാധിക്കും ഉണ്ടോ ഇപ്പോൾ സ്നേഹത്തെ അതിൻ്റെ പാരമ്യതിയിൽ അതിൻ്റെ ഉദാത്തമായ സങ്കല്പങ്ങളിൽ അവതരിപ്പിച്ച ഒരു കാവ്യമാണ് നളിനി എന്ന് നിങ്ങൾ മറക്കരുത് കേവലം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രണയത്തെ അതിൻ്റെ ഏറ്റവും ഉയരങ്ങളിലുള്ള തലങ്ങളിൽ കൊണ്ടു നളിനി എന്ന കാവ്യത്തിലൂടെ കുമാരനാശാന് സാധിച്ചു എന്നതാണ് ഈ കാവ്യത്തിൻ്റെ ഈ ഖണ്ഡകാവ്യത്തിൻ്റെ പ്രത്യേകതകളിൽ സവിശേഷമായത് നമുക്കതുകൊണ്ട് ഇതിൻ്റെ കഥാഭാഗങ്ങളിലേക്ക് അടുത്ത ക്ലാസ്സിൽ കടക്കാം നിങ്ങൾക്ക് ഈ പാഠഭാഗങ്ങൾ ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം മറ്റുള്ളവരെ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ കൂടി ശ്രദ്ധിക്കണം പരാതികൾ ഉണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ദക്ഷിണപാഠം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത്